ആദരണീയനായ അധ്യക്ഷൻ ഈ വേദിയെ ധന്യമാക്കിയിട്ടുള്ള ഉസ്താദുമാരെ പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫ് എസ് എസ് എഫിൻ്റെ നേതാക്കളെ ഈ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ നല്ലവരായ രക്ഷിതാക്കളെ ഗുരുനാഥന്മാരെ സദസ്സിലും വേദിയിലും സന്നിഹിതരായ വിശിഷ്ട വ്യക്തികളെ സാഹിത്യോത്സവം മലപ്പുറം വെസ്റ്റ് ജില്ല അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള മത്സര പരിപാടികളടങ്ങുന്ന ഇന്നത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എസ് കെ എസ് എസ് എഫിൻ്റെ പ്രമുഖനായ ഒരു നേതാവാണ് എൻ്റെ മുമ്പിലൊരു കടലാസൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ട് ഈ പ്രൗഢമായ ഉദ്ഘാടന സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം സംസാരിക്കേണ്ടെന്ന് എനിക്ക് ആദ്യമേ തന്നെ ഈ അവസരം നൽകിയത് ഞാൻ അതിന് എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് ഇവിടെ സ്വാഗത ഭാഷണത്തിലും അതുപോലെ ഇനിയുള്ളവർ ഭാഷണങ്ങളിലും ഈ സാഹിത്യോത്സവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചുമൊക്കെ പറയും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ഇന്നത്തെ പ്രത്യേകമായ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ സാഹിത്യകാരന്മാരും പത്രപ്രവർത്തകരും വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട എഴുത്തുകാരും ഒക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യമായതുകൊണ്ട് അവരെല്ലാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ നാം വായിച്ചു കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ചില പദ്ധതികളെ സുപ്രീം കോടതി തന്നെ ഇടപെട്ട് തടയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവരതിൽ നിന്ന് പിന്നോട്ട് മാറിയിട്ടുണ്ട് മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു ദൈവം വളരെ ഉദാരമായി നൽകിയ ഒരു അനുഗ്രഹമാണ് കലാവൈഭവം പാടാനും ആഘോഷിക്കുവാനും നൃത്തം ചെയ്യുവാനും ആസ്വദിക്കുവാനും ഒക്കെയുള്ള കഴിവുകളും സർഗശക്തിയും മനുഷ്യർക്ക് അള്ളാഹു പ്രദാനം ചെയ്തിട്ടുള്ളതാണ് കലയും സാഹിത്യവും സാഹിത്യവുമൊക്കെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും സാഹചര്യങ്ങൾക്കനുസരിച്ചും ജീവിതാനുഭവങ്ങളുടെ തീച്ചുള്ളയിൽ നിന്ന് രൂപപ്പെടുന്നതാണ് നമുക്ക് ആഫ്രിക്കയിൽ ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ചും അവരുടെ ദുഃഖത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും അല്ലെങ്കിൽ യൂറോപ്പിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ വ്യത്യാസപ്പെട്ട പ്രദേശങ്ങളിൽ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും മലയോരങ്ങളിലും ഒക്കെ കഴിയുന്ന മനുഷ്യരെക്കുറിച്ചും അറിയാൻ സാധിക്കുന്നത് ജീവിതാനുഭവം നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാഹിത്യ പ്രക്രിയയിലൂടെയാണ് അത് നമ്മളിലേക്ക് എത്തിക്കുന്നത് സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒക്കെ കേരളത്തിന് കേരളത്തിൻ്റെതായ തനതായ പാട്ടുകളും അതുപോലെ സ്വന്തമായ സംഗീതവും ചില ചില ഓരോ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ചുണ്ട് വിവാഹവേളയിൽ പാടുന്ന പാട്ട് ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ ആലപിക്കുന്ന സംഗീതം പല മനുഷ്യ ജീവിതത്തിലെ സന്തോഷം സമാധാനം ദുഃഖം ക്രോധം വികാരം വിചാരം ജനനം മരണം സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഉദയം അസ്തമയം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഴുത്തുകാരുടെ പരിഗണനയ്ക്ക് വിധേയമായിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും കാർഷിക ഏർപ്പെടുന്ന കൃഷിക്കാരൻ്റെ പാട്ടും കൊയ്യുകയും നടുകയും ചെയ്യുന്ന കർഷക തൊഴിലാളികളുടെ പാട്ടും വ്യവസായശാലകളിൽ പണിയെടുക്കുന്നവരുടെ പാട്ടും മീൻപിടുത്തക്കാരുടെ പാട്ടും വള്ളം തുഴഞ്ഞു പോകുന്നവരുടെ വഞ്ചിപ്പാട്ടും ഇങ്ങനെ ഓരോ വിഭാഗം ആളുകൾക്കും അവരുടേതായ ആവിഷ്കാരങ്ങളുണ്ട് പലതരത്തിൽ അവരുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ആവിഷ്കരിക്കും അതാണ് കലയായി നമ്മൾ കാണുന്നത് മനുഷ്യൻ എന്നും മനുഷ്യ ജീവിതത്തിലെ ദുഃഖങ്ങളുടെ പുറകെ സഞ്ചരിച്ചിട്ടുണ്ട് മനുഷ്യ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും കലയായി സാഹിത്യമായി ചിത്രയമായി ചിത്രമായി കവിതയായി ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അത് ചലച്ചിത്രമായും നാടകമായും തെരുവുനാടകമായും നൃത്തരൂപങ്ങളായും പല തരത്തിലും അതിങ്ങനെ ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യരുണ്ടായ കാലം മുതൽ ഉള്ള ഒരു പ്രതിഭാസമാണ് അതാണ് അള്ളാഹുവിൻ്റെ വരദാനമായിട്ട് നമുക്ക് ലഭിച്ചതാണ് സംഗീതം ഉൾപ്പെടെയുള്ള സംഗതികളെന്ന് ഞാൻ പറയാൻ കാരണം അതുങ്ങളെല്ലാവരും എസ് എസ് എഫിൻ്റെ പ്രവർത്തകന്മാരും അതുപോലെ ആത്മീയ വിദ്യാഭ്യാസം നേടിയവരുമായിട്ടുള്ള നമ്മുടെ കുട്ടികൾ ഒരേതെങ്കിലും ഒരു പ്രദേശത്ത് പോയി ഒരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ചിലരത് വളരെ സംഗീതാത്മകമായിട്ട് ചെയ്യും ആ സംഗീതാത്മകമായി ഒരു മതപ്രഭാഷണം നടത്തുന്ന ആളുകൾക്ക് കൂടുതൽ ശ്രദ്ധാക്കൾ കിട്ടും അതേ കാര്യങ്ങൾ അതിനേക്കാൾ വൃത്തിയായി ഭംഗിയായി സംഗീതത്തിൻ്റെ ചൊവ കലർത്താതെ കാര്യമാത്ര പ്രസക്തമായി വസ്തുനിഷ്ഠമായി മാത്രം അവതരിപ്പിക്കുന്ന ഒരാളെ കേൾക്കാൻ ഒരു പക്ഷെ വിരസത കൊണ്ട് അത്ര ശ്രദ്ധാക്കൾ ഉണ്ടായില്ല എന്ന് വരും അപ്പോൾ ആ വിരസത മാറ്റുന്നത് ആ സംഗീതാത്മകതയാണ് ബാങ്ക് വിളി പല ബാങ്കുകളും നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പോൾ ഒരു ബാങ്ക് കേട്ടു ചില ആളുകളുടെ മൊബൈലിൽ കാളർ ട്യൂണായിട്ട് മെക്കയിലെയും മദീനത്തെയും ഒക്കെ ബാങ്കും ഒക്കെ വെക്കാറുണ്ട് എന്തിനാണ് അത് പ്രത്യേകമായിട്ട് അതിനെന്താ പ്രത്യേകത അതിൻ്റെ ഒരു സംഗീതാത്മകത അതിന് അതിൻ്റെതായിട്ടുള്ളൊരു രാഗമുണ്ട് ആ രാഗത്തിനനുസരിച്ചാണ് പള്ളികളിൽ മുമ്പ് നഗാറ മുട്ടിരുന്നു അതും ഒരു വാദ്യോപകരണമാണ് അത് ഇറാഖിലെ പ്രാചീനരായ മനുഷ്യരുടെ കണ്ടുപിടുത്തമാണ് നഗാറ എന്ന് പറയുന്ന ഒരു വാദ്യോപകരണം അത് മുട്ടി വിളിക്കുന്ന ഒരു സംഭവം പള്ളികളിൽ ഉണ്ടായിരുന്നു അപ്പോൾ ക്ഷേത്രങ്ങളിലായാൽ ശംഖുവിളിയുണ്ട് അതുപോലെ ക്രൈസ്തവ പള്ളികളിലൊക്കെ പാട്ട് അവരുടെ എല്ലാ ഞായറാഴ്ചകളിലും വാർഷിക അനുസരിച്ചും പെരുന്നാളിനും ഒക്കെ അവരുടേതായ ഗാനങ്ങളും ഒക്കെ ഉണ്ട് വേദഗ്രന്ഥങ്ങളും ഉപനിഷത്തുകളും പല പല പുരാണങ്ങളും ഒക്കെ സാഹിത്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം അധികവും കവിതകളായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ കാവ്യം സംഗീതം എന്നൊക്കെ പറയുന്നതിന് വലിയ അടിത്തറയുണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് അത് നിരാകരിച്ചാൽ ജീവിതം വിരസമായി തീരും അത് ജീവജാലങ്ങൾക്കുമുണ്ട് കദളിവന ഹൃദയനീടത്തിലൊരു കിളിമുട്ട അടവെച്ചു നീ കവിതയായി വിരിയിപ്പതും എന്ന് ഒ എൻ വി പാടിയിട്ടുണ്ട് കദളി വന ഹൃദയനീടത്തിലൊരു കിളിമുട്ടയടവെച്ചു നീ കവിതയായി വിരിയിപ്പതും പ്രകൃതി ഒരു കിളിയുടെ മുട്ട കദളി വനത്തിലോ എവിടെയെങ്കിലും അടവച്ച് ആ മുട്ട വിരിഞ്ഞു വരുന്ന കിളിക്കുഞ്ഞിൻ്റെ ശബ്ദം പോലും ഒരു സംഗീതമാണ് ഒരു കവിതയാണ് അത് നീ കവിതയായി വിരിയിക്കുന്നു എന്നാണ് ഈ ഭൂമിയിൽ നാശങ്ങൾ സംഭവിച്ച് പ്രകൃതിക്ക് ദോഷം സംഭവിക്കുമ്പോൾ പ്രകൃതി ഇങ്ങനെ നശിച്ചു പോകുന്നത് എങ്ങനെ മോശമായി കൊണ്ടിരിക്കുന്നത് ക്ലൈമറ്റിക് ചേഞ്ച് കാലാവസ്ഥയിൽ വ്യതിയാനം വരുന്നത് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പ്രകൃതിയിൽ ഉള്ള പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ അങ്ങനെ ഭൂമിക്ക് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് അങ്ങനെയുള്ള നാശങ്ങളെല്ലാം മനസ്സിലാക്കി അതിൽ നിന്നുണ്ടായ ആലോചനയിൽ നിന്നും ചിന്തയിൽ നിന്നുമാണ് ഭൂമിക്കൊരു ചരമഗീതം എന്ന് കേരളത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കാവ്യം ജനിച്ചത് ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി മൃതിയുടെ കറുത്ത വിഷപുഷ്പം അതിൻ നിഴലിൽ നീ നാളെ നാളമരവിക്കെ ഉയരറ്റ നിൻമുഖത്തശ്രു ബിന്ദുക്കളാൽ ഉദകം പകർന്ന് വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ല ആരുമീ ഞാനും അത് നിനക്കായി ഞാൻ കുറിച്ചിടുന്നു എന്നാണ് നീ മരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിക്ക് ഉദകം പകരാൻ ഞാനുൾപ്പെടെ ഇവിടെ ആരും ബാക്കിയാവില്ല നീ മരണത്തിൻ്റെ വക്കിലാണ് അത്യാസന്ന നിലയിലാണ് എന്നൊരു കവിതയിലൂടെ പറയണം ആ ഭൂമിയുടെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ നീ എൻ്റെ രസനയിൽ വയമ്പും നറുന്തേനുമായി വന്നൊരാദ്യാനുഭൂതി നീ എൻ്റെ തിരികടും നേരത്തു തീർത്ത കണമായി അലിയും അന്ത്യാനുഭൂതി നിന്നിൽ കുരുക്കുന്ന കറുകയുടെ നിറുകയിലെ മഞ്ഞുനീർ തുള്ളിയിൽ പോലും ഒരു കുഞ്ഞു സൂര്യനുണ്ട് അത് കണ്ടുതിച്ചിതൻ കരളിലൊരു വിസ്മയ വിഭാഗം നിന്റെ തരുനിരകളുടെ തണലുകളിൽ മേഞ്ഞുപോയി എന്നുമെൻ കാമമാം ധേനു കടലിനു കടലിനുമീത ഏതോ പ്രവാചകർ വന്നതുപോലെ കാറ്റുകൾ നടന്നു ആയിരം ഉണ്ണിക്കനികൾക്ക് താരാട്ടായി നീ മാറുന്നതും തുടങ്ങിയിട്ടുള്ള ആ കവിതയിലെ ഓരോ വരികളും ഭൂമിയിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഗതികളാണ് രസനയിൽ വയമ്പും നരംതേനുമായി വന്നു എന്ന് പറഞ്ഞാൽ ജീ ജനിച്ച സമയത്ത് ആദ്യം വയമ്പും തേനുമാണ് നാവിൽ തേക്കുന്നത് ഭൂമി ആദ്യമായിട്ട് ഈ കുഞ്ഞിന് അനുഭവപ്പെടുന്നത് വയമ്പും നീ എൻ്റെ രസനയിൽ വയമ്പും നറുന്തേനുമായി വന്ന് ഒരു ആദ്യാനുഭൂതി പിന്നെ നീ മരിക്കുമ്പോഴോ നിന്റെ തിരികെടും നേരത്ത് തീർത്ത കണമായി അലിയുന്ന അന്ത്യാനുഭൂതിയാണ് വെള്ളമാണ് അവസാനം മരിക്കുമ്പോൾ തൊട്ട് കൊടുക്കുക അപ്പൊരു അന്ത്യ അനുഭൂതിയായിട്ട് അവസാനത്തെ അനുഭൂതിയായിട്ട് ഭൂമി നമ്മളെ വെള്ളം കഴിപ്പിക്കുന്നു ജലം കുടിപ്പിക്കുന്നു അപ്പോൾ അത് വെറുതെയാണ് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ കുട്ടി ജനിച്ചല്ലേ വയമ്പും തേനൊക്കെ എന്ന് പറഞ്ഞാൽ അത് കവിതയുമില്ല അപ്പോൾ അത് ഒരു ആ കാവ്യ കാവ്യാത്മകമായി അത് അവതരിപ്പിക്കുന്നത് ഈ ലോകത്തിലെ സാഹിത്യകാരന്മാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ കവിതയും സാഹിത്യവും നോവലും ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും മിലാൻ കുന്തേരയുടെ നോവലുകൾ ഗബ്രിയൽ ഗാസ മാർക്കസിൻ്റെ ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ കോളറ കാലത്തെ പ്രണയം ഡോസ്റ്റോസ്കി ടോൾസ്റ്റോയ് ചെക്കോ ഇങ്ങനെയുള്ള മാഗ്സിൻ കുർക്കി അവരുടെയൊക്കെ കവിത നോവലുകൾ യുദ്ധവും സമാധാനവും കുറ്റവും ശിക്ഷയും ഇതിങ്ങനെയുള്ള ക്ലാസ്സിക് ആയിട്ടുള്ള സാഹിത്യ ശാഖകളിൽ നിന്നാണ് ആ രാജ്യത്തെ ജനങ്ങളുടെ വിക്ടർ യുഗോയുടെ പാവങ്ങൾ ലേ മിറാബെ എന്നാണ് പറയുന്നത് അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വിവരങ്ങളുണ്ട് അതനുസരിച്ചാണ് ആ അതിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത് ആ രാജ്യത്തെ ജനങ്ങളെക്കുറിച്ച് അറിയുന്നത് അപ്പോൾ അവിടെയുള്ള ആളുകളുടെ കുറിച്ച് അറിയണമെങ്കിൽ ആ ആ സാഹിത്യം ആ ആ നോവൽ ആ കഥ ആ കവിത അറിയേണ്ടതായിട്ടുണ്ട് അപ്പോഴേ മനസ്സിലാവുള്ളൂ പക്ഷേ അതിൽ ഒരു ക കഥയാകുമ്പോൾ ഒരു നോവലാകുമ്പോൾ ഒരു സംഗീതമാകുമ്പോൾ അതിൽ കുറച്ച് എക്സാജറേഷൻസ് ഉണ്ടാവും ഒരു ഒരു വർദ്ധിതമായ തോതിൽ അതിനൊരു കലാമൂല്യം ഉണ്ടാക്കുന്ന സ്വദേശ സാഹിത്യം എന്ന് പറഞ്ഞ ഒന്നുണ്ടായിരുന്ന മുമ്പ് ഇപ്പോഴും ഉണ്ട് ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഒരു പാർട്ടി അവരുടെ വിജയത്തിന് വേണ്ടി ഒരു കവിത എഴുതാറ് പാട്ട് എഴുതാറിഞ്ഞാൽ അതൊരു സ്വദേശ കവിതയാണ് അപ്പോൾ അല്ലെങ്കിൽ അതിൽ പാട്ടാണ് അപ്പോൾ അതിലൊരു മൂല്യം കുറയും കലാമൂല്യം കുറയും മറ്റത് ഓട്ടോമാറ്റിക്കായിട്ട് സ്വയംഭവമായിട്ട് വരുന്നതാണ് ഇതൊക്കെ ഏത് കാലത്തും മനുഷ്യർക്കുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് കാണാൻ സാധിക്കും ഇപ്പോൾ ഖുറാൻ തന്നെ ഏറ്റവും നല്ല പ്രാസവിച്ചിട്ടുള്ള കാവ്യാത്മകമായിട്ടുള്ളൊരു ഗദ്യകവിത എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലാണ് ഖുറാനികമായ വചനങ്ങളും അതിൻ്റെ പിന്നെ തുടക്കവും ഒടുക്കവും ഓരോ സുഹൃത്തും എടുത്ത് പരിശോധിച്ചാൽ അതിലൊരു കാവ്യാത്മകത നമുക്ക് കിട്ടും അതാ കാവ്യാത്മകമായി അത് ചെല്ലേണ്ട രീതിയിൽ ചൊല്ലുമ്പോഴാണ് അതിൻ്റെ ഒരു ആസ്വദ്യത കൂടും അതിൻ്റെ അർത്ഥത്തിലേക്ക് വീണ്ടും വീണ്ടും മനനം ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലും ആദ്യം കേട്ടത് മാത്രം ഇപ്പോൾ ലായിലാഹ ഇല്ലതെന്ന് കേട്ടു എന്നില്ല കേട്ടു വിട്ടു പിന്നെയും ലായിലാഹ ഇല്ല എന്ന് പറയുമ്പോൾ ഒന്നും കൂടി അതിനൊരു അർത്ഥമ്മാനം കൂടും പിന്നെ അത് അനേക തവണ ഉരുവിടുമ്പോൾ അതിനൊരു വ്യത്യാസം ഒന്നും കൂടി കൂടുതൽ ആഴങ്ങളിലേക്ക് അതിൻ്റെ അഗാധതകളിലേക്ക് മനുഷ്യൻ ഇറങ്ങിച്ചില്ല അപ്പം ഇങ്ങനെയാണ് പല സംഗതികളും സംഗതികളിപ്പോൾ ഏറ്റവും വലിയ കലാകാരൻ ദൈവമാണ് ഉദയാസ്തമയ സമയങ്ങളിൽ ചക്രവാളത്തിൽ കാണുന്ന ചായം വ്യത്യാസപ്പെട്ട ചായങ്ങളും വ്യത്യാസപ്പെട്ട ചിത്രങ്ങളും അത് അതുപോലെ വരക്കാൻ അത്രയും ചായം ചായക്കൂട്ടുകൾ അത് ഉണ്ടാക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ല പ്രകൃതിയിൽ നമുക്കത് ചക്രവാളത്തിലെ ആ ചുവപ്പ് രാശിയും അവിടുത്തെ വർണ്ണശബളിമയാർന്ന അത്ഭുതകരമായിട്ടുള്ള ചിത്രങ്ങളും കാണാൻ സാധിക്കും അത് കണ്ടിട്ട് മനുഷ്യൻ വരച്ചു തുടങ്ങുമ്പോൾ അവനതുപോലുള്ള കളറൊക്കെ ഉണ്ടാക്കി കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ച് ഏതാണ്ട് അതുപോലെയൊക്കെ ആക്കാൻ വേണ്ടി അവൻ ശ്രമിക്കും പക്ഷേ ഏറ്റവും വലിയ കലാകാരൻ മനുഷ്യനല്ല പക്ഷെ മനുഷ്യർക്കും ആ കലയോടൊരു ആഭിമുഖ്യവും അത് അതനുസരിച്ച് ചെയ്യാനുള്ളൊരു തോന്നലുണ്ടാവും ഇങ്ങനെയുള്ള പല സംഗതികളിപ്പോൾ മനുഷ്യ ജീവിതത്തിൽ നിന്ന് വേർപെടുത്താനാവാത്ത ഒന്നാണ് ഈ കലയും സാഹിത്യവും എന്നൊക്കെ പറയുന്നത് അപ്പം അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അതും കൂടി ഇല്ലെങ്കിൽ ഒരു വിരസത അനുഭവപ്പെടും ഇപ്പം നമ്മൾ ധാരാളം ബെയ്ത്ത് പ്രവാചകൻ്റെ മധു പാടുന്ന സ്തുതി ഗീതങ്ങൾ ഒക്കെ യഥേഷ്ടുണ്ട് അത് പാടുമ്പോൾ അതിനൊരു ഒരു പുണ്യം ഉണ്ട് എന്നുള്ളത് മാത്രമല്ല ആ പുണ്യത്തോടൊപ്പം അതിലൊരു കലാത്മകത ഉണ്ട് അതിനൊരു താളുണ്ട് അതിനൊരു രീതിയുണ്ട് അതിനൊരു രാഗമുണ്ട് അത് അതിൻ്റെ രീതിയിൽ വരുമ്പോൾ അത് കലയാണ് സാഹിത്യമാണ് പുണ്യമാണ് ആത്മീയതയാണ് എല്ലാം അതിനകത്ത് സമന്വയിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കലയും സാഹിത്യവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് അതിനുള്ള കഴിവ് എല്ലാ കുട്ടികൾക്കുമുണ്ട് ചെറുപ്പക്കാർക്ക് അതിനുള്ള കഴിവുണ്ട് ഒരു കുഞ്ഞിനെ എന്തെല്ലാം വിധത്തിലുള്ള കഴിവുകളും പ്രാപ്തി ഉണ്ടെന്നൊന്നും നമ്മൾ ചെറുപ്പകാലത്ത് അളക്കാൻ സാധിക്കില്ല കുറച്ച് മുതിർന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെയുള്ളത് സാധാരണ ഒരു ചെറിയ കുഞ്ഞിനെ നമുക്ക് അളർന്നിട്ട് ആ കുഞ്ഞിന് എന്തെല്ലാം പ്രതിഭാവനിൽ അന്തർലീനമാണെന്ന് കണ്ടെത്താൻ സാധിക്കില്ല ഒരു വിത്ത് പോലെയാണ് ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു വിത്തിനകത്ത് ദൈവം അള്ളാഹു ഒരു മഹാവൃക്ഷത്തെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ വൃക്ഷം വലുതാവുമ്പോൾ ആ വൃക്ഷത്തിൽ നിന്ന് പൂക്കളും സുഗന്ധവും ഉണ്ടാവും അതിൽ കായ്ക്കനികളും ഉണ്ടാവും അതിൽ മാധുര്യവും ഉണ്ടാവും അത് കിളികൾക്ക് കൂടാകും യാത്രക്കാർക്ക് തണലാകും എല്ലാ സൗകര്യങ്ങളും അത് ജീവജാലങ്ങൾക്ക് സുഗന്ധമായും മാധുര്യമായും കായ്കനികളായിട്ടൊക്കെ നൽകിക്കൊണ്ടിരിക്കും പക്ഷെ അങ്ങനെയുള്ളൊരു മഹാവൃക്ഷം ഒരു വിത്തിനകത്ത് ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് എന്നൊരു വിത്ത് കീറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ അതുപോലെയാണ് ഒരു കുട്ടി എന്ന് പറഞ്ഞ ഒരു സീഡ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ ഇതെല്ലാം അവനിൽ അന്തർലീനമാണ് അതിന് അനുയോജ്യമായ സാഹചര്യം കൊടുക്കുമ്പോൾ അത് പൊട്ടി വിടരും അത് പുഷ്പിക്കും അത് കായ്കനികൾ ഉണ്ടാക്കും മാധുര്യം നൽകും തണലാവും കൂടാവുക ചെയ്യും വിത്തനെ മഹാവൃക്ഷമാക്കുന്ന വൃക്ഷത്തിൽ വിത്തുകൾ നിറക്കുന്ന കാറ്റിൻ്റെ കൈകളിലെടുത്ത അവയെ എമ്പാടുമായി കുടിയിരുത്തി ഇടിവെട്ടി മുള പൊട്ടി ഇല നീട്ടി വെയിൽ മോന്തി ശതശാഖികൾ പടർത്തിയൊരു കാടിൻ്റെ സാന്ദ്രഹരിതാഭമാം ദൃശ്യമാം സംഗീതമാക്കുന്ന ജീവൻ്റെ ഉന്മത്ത നൃത്തം ആ മരത്തിനെ നമുക്ക് കാണാൻ സാധിക്കും എന്തിനാണ് അത് അത് അതിൻ്റെ ഒരു ചുമതലയാണ് വൈ ട്രീ ഈസ് ഫ്ലവറിങ് എന്തിനാണ് മരം പൂക്കുന്നത് വൈ വൈദ സണ്ണീസ് ഷൈനിങ് എന്തിനാണ് സൂര്യൻ പ്രകാശിക്കുന്നത് വൈ വൈദ റിവർ ഈസ് ഫ്ലോയിങ് എന്തിനാണ് പുഴ ഒഴുകുന്നത് ചോദിച്ചാൽ എന്താ പറയുക ഉത്തരം ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ റിവർ ടു ഫ്ലോ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ട്രീ ടു ഫ്ലവർ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സൺ ടു ഷൈൻ ഒരു നിശ്ചിത പാന്ധാവിലൂടെ അള്ളാഹുത്തല ചലിപ്പിക്കുന്ന ഒരു നക്ഷത്ര ഗോളമായ സൂര്യൻ ഏറ്റവും വലിയ ഗോള അതൊന്നുമല്ല ഒരു നക്ഷത്ര ഗോളമായ സൂര്യൻ ആ സൂര്യൻ്റെ ജോലി പ്രകാശിക്കുക എന്നുള്ളതാണ് ആ പാന്ധാവിലൂടെ തന്നെ സഞ്ചരിച്ചു കൊണ്ട് വഴി തെറ്റാതെ പ്രകാശിച്ചുകൊണ്ടിരിക്കുക ഒരു നിശ്ചിത കാലയളവ് വരെ നൃത്തം പറയുന്നത് വരെ പ്രകാശിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വാസ്തവത്തിൽ അതെന്താ ചെയ്യുന്നത് മറ്റുള്ളവർക്കായി സ്വയം കത്തി എരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ എന്നാണ് മറ്റുള്ളവർക്കായി സ്വയം കത്തി എരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ മറ്റുള്ളവർക്ക് വേണ്ടി അത് ഇങ്ങനെ കത്തിച്ചൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഡ്യൂട്ടി അതാണ് മരത്തിൻ്റെ പണി എന്താണ് അത് നിന്ന് നിപ്പിലാണ് അനങ്ങാനുള്ള സൗകര്യം വന്നത് കൊടുത്തിട്ടില്ല സ്റ്റാഗ്നൻ്റ് ആണ് ഒരു സ്ഥലത്ത് നിന്നിട്ട് കുറേ ആകാശത്തിലോട്ട് കൊമ്പ് പോകുന്നത് പോലെ താഴോട്ട് വരും പോകും നിന്ന് നിപ്പിൽ നിന്ന് വളർന്ന് പടർന്ന് പന്തലിച്ച് പുഷ്പിച്ച് കായ് മനുഷ്യരെക്കാളുമൊക്കെ ദീർഘകാലം ജീവിച്ചിട്ടാണ് ഒരു മരം മരിച്ചു വണ്ണടിഞ്ഞു പോകുന്നത് അതിൻ്റെ ചുമതല നിക്കലാണ് അതിൻ്റെ പൂവാരെങ്കിലും അതിൻ്റെ സുഗന്ധാരെങ്കിലും കിട്ടുന്നുണ്ടോ ഞാൻ ഉത്പാദിപ്പിക്കുന്ന കായ്ക്കനികൾ ആരെങ്കിലും തിന്നുന്നുണ്ടോ എന്നുള്ളത് ഈ മരത്തിൻ്റെ അന്വേഷണ പരിധിയിൽപ്പെട്ട കാര്യമല്ല മരം അതൊന്നും അന്വേഷിക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല തിന്നുകയോ തിന്നാതിരിക്കുകയോ സുഗന്ധം ആസ്വദിക്കുകയോ ആസ്വദിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ ബട്ട് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ട്രീ ടു ഫ്ലവർ പക്ഷേ അത് എൻ്റെ ചുമതലയാണ് പുഷ്പിക്കുക അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ മനുഷ്യർക്കും ഒരു ഡ്യൂട്ടിയില്ലേ മനുഷ്യർക്ക് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ചില പ്രവൃത്തികൾ വേറെ നിശ്ചിതമാക്കി പറഞ്ഞിട്ടുണ്ട് ആ പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്യണം പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങൾക്കും കൊടുത്ത ജോലികൾ അവർ ചെയ്യണം അപ്പോൾ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു പ്രകൃതിയാണ് നമുക്കൊന്നും അറിഞ്ഞുകൂടാ സത്യത്തിൽ നമുക്കൊന്നും അറിഞ്ഞുകൂടാ നമ്മൾ ചെറിയ മനുഷ്യരാണ് കുറച്ചു കാലം മാത്രം ജീവിക്കുന്നവരാണ് വളരെ കാലമൊന്നും മനുഷ്യർ ജീവിച്ചിരിക്കില്ല നമുക്ക് ഒരുപാട് ഗ്രഹങ്ങൾ ഈ ഭൂമിയുടെ ഗ്രഹങ്ങളായിട്ട് നമ്മൾ നവഗ്രഹങ്ങളുണ്ടെന്നൊക്കെ പറയാറുണ്ട് സൗരയൂഥത്തിലെ നവഗ്രഹങ്ങളും അതിൽ ഭൂമി അവയ്ക്കൊക്കെ ഉപഗ്രഹങ്ങളും ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ ഭൂമിയെപ്പറ്റി തന്നെ അറിഞ്ഞുകൂടാ നമ്മുടെ ശരീരത്തെ പറ്റി അറിഞ്ഞൂടാം നമ്മളെക്കുറിച്ച് അറിഞ്ഞൂട നമ്മളിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ നമ്മൾ എന്തിനു വന്നു എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എന്താണ് നെക്സ്റ്റ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയില്ല നമ്മൾ നിസ്സഹായരാണ് ചെറിയൊരു ആയുഷ്കാലം മാത്രം ഒരു എഴുപത് കൊല്ലം കേരളത്തിലാണെങ്കിൽ ശരാശരി ആയുസ് നൂറ് കൊല്ലം ജീവിച്ചവരുണ്ടാകാം ചെറുപ്പത്തിലേ മരിച്ചു പോയവരുണ്ടാകാം പക്ഷേ ശരാശരി എഴുപത് വയസ്സാണ് വാട്ട് ഡസ് ഇറ്റ് മീൻ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ് ദിവസം നിങ്ങൾ ജീവിക്കുന്നതാണ് എഴുപത് കൊല്ലം എന്ന് പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ് ദിവസമാണ് അതിൽ എണ്ണായിരത്തി അഞ്ഞൂറ് ദിവസം നിങ്ങൾ ഉറങ്ങാണ് വേറൊരു എണ്ണായിരം ദിവസം ആഹാരം കഴിക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുകയാണ് പിന്നെ ബാക്കിയുള്ള ഒരു എണ്ണായിരം ദിവസമാണ് ഇവിടെ ഉള്ളത് ഇവിടെ കയ്യിൽ വരവ് എഴുപത് കൊല്ലം കിട്ടിയാൽ ഇത് നമുക്കറിയില്ലല്ലോ എഴുപത് കിട്ടില്ല കിട്ടിയാൽ ഇത്രയേ ഉള്ളൂ അതിനിടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു ചിലത് അറിഞ്ഞില്ല പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടാണ് നമ്മളിതൊക്കെ മനസ്സിലാക്കുന്നത് കണ്ണുകൊണ്ട് ചില കാഴ്ചകൾ കാണുന്നു കാതുകൊണ്ട് സംഗീതവും മറ്റും കേൾക്കുന്നു അല്ലേ തൊട്ട് നമ്മൾ ചിലത് അനുഭവിക്കുന്നു അങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാ പഞ്ചേന്ദ്രിയങ്ങളാൽ അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങളാണ് അത് നമ്മൾ ചിത്രമായിട്ടും കവിതയായിട്ടും ഒക്കെ നമ്മൾ എഴുതുകയും വരക്കുകയൊക്കെ ചെയ്യുന്നതിനാണ് ഇപ്പോൾ ഈ സാഹിത്യം എന്ന് പറയണത് അല്ലാതെ ഒരുപാട് കാലത്ത് ആയുസൊന്നുമില്ല ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് വയലാർ രാമവർമ്മ ചോദിച്ചത് ഇതിൻ്റെ സൗന്ദര്യം കൊണ്ട് ഇനി ഇങ്ങനത്തെ ഒന്നും കൂടി തരുമോ എന്ന് ചോദിച്ചതാണ് കിട്ടിയിട്ടല്ല ആനയെ കൊണ്ടുപോകുമ്പോഴും ചോദിക്കാമല്ലോ തരുമോ തന്നില്ലെങ്കിൽ ഒരാന കിട്ടിയാലായില്ലെങ്കില്ല എന്ന് ചോദിച്ചതാണ് അപ്പം അങ്ങനെയുള്ള വളരെ ഷോർട്ടായിട്ടുള്ളൊരു ലൈഫാണ് നമ്മളെ ഗ്രഹം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രഹമാണ് ഭൂമി ആ ഭൂമിയുടെ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ഇരട്ടി വലുപ്പാണ് സൂര്യന് ഈ മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും വലിയ നക്ഷത്രം സൂര്യനൊന്നുമല്ല സൂര്യനേക്കാൾ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഇരട്ടി വലുപ്പമുള്ള യു വൈ സ്ക്രൂട്ടി എന്ന് പറഞ്ഞ ഒരു നക്ഷത്രമാണ് ഏറ്റവും വലിയ മനുഷ്യൻ കണ്ടെത്തിയ നക്ഷത്രങ്ങളിൽ വലുത് അങ്ങനെയുള്ള കോടാനുകോടി നക്ഷത്രങ്ങളും അനന്ത കോടി അണ്ടകടാഹങ്ങളുമുള്ള അതിരുകളില്ലാത്ത സദാ വളർന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ഒരു മഹാപ്രപഞ്ചത്തിൽ കുറച്ചു കാലം ഒരു ചെറിയ ഒരു ചിത്രശലാഭത്തിൻ്റെ ആയുസ് മാത്രം കിട്ടിയ നിസ്സാരനായിട്ടുള്ള മനുഷ്യനാണ് ആ മനുഷ്യനവൻ്റെ ജീവിതത്തിൽ പാട്ടും സംഗീതവും ചിത്രം വരയ്ക്കലും ആസ്വദിക്കലും സന്തോഷിക്കലും ദൈവത്തെ പ്രണമിക്കലും ഒക്കെ ഇതിനകത്ത് കഴിഞ്ഞു സംഗതിയാണ് അപ്പോൾ ഇതൊക്കെ ദൈവികമായിട്ടുള്ള ചില സംഗതികൾ തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സിലും ആത്മാവിലും ശരീരത്തിലും ഒക്കെ എഴുകിച്ചേർന്നിട്ടുള്ള ചില സംഗതികളാണ് അപ്പം കലയും സാഹിത്യവും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് മനുഷ്യ ജീവിതത്തിൽ അതുകൊണ്ട് അത് നിരാകരിക്കപ്പെട്ട് വെറും വിരസമായ ഒരു ജീവിതം നയിക്കേണ്ടവനല്ല കല അംഗീകരിക്കപ്പെട്ടതാണ് ചുറ്റുപാടുകളിൽ കണ്ണോടിച്ചാൽ തന്നെ മനസ്സിലാവും രാത്രി നിലാവുള്ള രാത്രിയാണെങ്കിൽ ആ പൂനിലാവ് നോക്കി മനുഷ്യൻ വെറുതെ എങ്ങനെ ഇരിക്കും ഒന്നിനും വേണ്ടിയല്ല ഒരനുഭൂതി അവൻ്റെ ആത്മാവിലേക്ക് ആ ചന്ദ്രൻ്റെ നിലാവ് വരും രാവിലെ പ്രഭാതത്തിൽ അതിരാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ട് ആരും കുറച്ച് നേരം നിശ്ശബ്ദരായി അത്ഭുതപ്പെട്ടിരിക്കും വൈകുന്നേരങ്ങളിൽ കടപ്പുറത്തൊക്കെ പോയി ആൾക്കാർ ഇരിക്കുന്നത് കടൽ കാണാൻ മാത്രമല്ല സൂര്യൻ അസ്തമിക്കുമ്പോൾ അവനും പ്രകൃതിയുമായിട്ട് ഇഴുകി ചേരുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ അതിൻ്റെ സൗന്ദര്യം അവൻ അവനാശ്വസിക്കും കൃത്രിമമാക്കി ഉണ്ടാക്കിയതല്ല അപ്പോൾ മനുഷ്യൻ ഒരു വലിയ ഗാർഡൻ മലമ്പുഴയിലവിടെ ഒരു ഗാർഡൻ ഒരു പൂന്തോട്ടം കാണാൻ പോയാൽ അവിടെ മനുഷ്യൻ ഇങ്ങനെ വെട്ടി നിർത്തി ഒരേ വലുപ്പത്തിലാക്കിയിട്ട് തലകൊണ്ട് ചിത്രമൊക്കെ വരപ്പിച്ച് ലേ ഈ ചെടികളൊക്കെ വെട്ടി കട്ടിച്ച് ശരിയാക്കി വെച്ചിട്ടുള്ള ചിത്ര രചിച്ച മാതിരിയുള്ള മനുഷ്യ നിർമ്മിതമായ പൂന്തോട്ടങ്ങൾ പൂന്തോട്ടങ്ങളുണ്ടാവും പക്ഷെ ആ പൂന്തോട്ടത്തിന് സൗന്ദര്യം ഉണ്ടെങ്കിലും ആത്മാവ് ഉണ്ടാവില്ല കാട് ഒരു പൂന്തോട്ടമല്ല നമ്മൾ വെച്ച് പിടിപ്പിച്ചതല്ല ഒരേ നിരയായിട്ടല്ല പല കാലഘട്ടങ്ങളിൽ വളർന്ന് പടർന്ന് പന്തലിച്ച് അനന്തമായ രീതിയിൽ നിൽക്കുന്ന മനുഷ്യവാസം പോലും ഇല്ലാത്ത നിബിട വനം പക്ഷെ ആ നിബിഡ വനം അതിലേറെ ഈ മനുഷ്യരുണ്ടാക്കിയ പൂന്തോട്ടത്തെക്കാൾ സുന്ദരമാണ് അതിനൊരാത്മാവുണ്ട് ഈ പൂന്തോട്ടത്തിന് ആത്മാവില്ല സൗന്ദര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ മനുഷ്യനിർമ്മിതമായ പലതും അങ്ങനെയാണ് ദൈവികമായിട്ടുള്ള പലതും വേറെയാണ് അപ്പോൾ കല എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു അനിവാര്യതയാണ് അതുകൊണ്ട് സാഹിത്യോത്സവം നമ്മുടെ ചെറുപ്പക്കാർക്ക് കലയോടുള്ള ആഭിമുഖ്യവും ത താല്പര്യവും വർദ്ധിപ്പിക്കുവാനും അവരിലുള്ള കലാപരമായ കഴിവുകളെ വികസിപ്പിക്കുവാനും സഹായകരമാകട്ടെ എന്ന് മാത്രം ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾ ഉപസ്രഹിക്കുന്നു അസ്സാം വലൈക്കും